നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് യു കെയിലെ ഗോസ്പോർട്ടിനടുത്തുള്ള ലിറ്റിൽ വുഡ്ഹാം വില്ലേജിലാണ്. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ ആൾക്കാരുടെ ജീവിത രീതികൾ കാണിച്ചിരുന്ന ഒരു ലിവിങ് ഹിസ്റ്ററി വില്ലേജാണ്. ആൽവർ വാലി കൺട്രി പാർക്കിനകത്താണ് ലിറ്റിൽ വുഡ്ഹാം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. വിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങും അതിനൊപ്പം തന്നെ ഒരു കോഫി ഷോപ്പും അവൈലബിൾ ആണ്. ആദ്യം നമുക്ക് പോകേണ്ടത് റിസപ്ഷനിലോട്ടാണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം നമുക്കുള്ളിലേക്ക് പോകാം. ഈ കാണുന്ന ബോർഡിൽ വില്ലേജിനകത്ത് എന്തൊക്കെയുണ്ടെന്നും പിന്നെ ടിക്കറ്റ് നിരക്ക് എത്രയാണെന്നും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ യാത്രക്കിടയിൽ കാണാൻ സാധ്യതയുള്ള കുറുക്കന്മാരാണിത്. അവയ്ക്ക് ഓരോന്നിനും അവർ പേരും കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടി 10 പൗണ്ടാണ്. നമുക്ക് പോകേണ്ട ഈ വഴിക്കാണ്, ഇതല്ല മെയിൻ വഴി. ഇതൊരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ ശരിക്കും ഒരു കാട്ടിനകത്തേക്ക് കയറി പോകുന്ന എല്ലാ ഫീലും കിട്ടുന്നുണ്ട്. കാട്ടിനകത്തേക്ക് പോകുന്ന പോലെയല്ല, ഇതൊരു കാട് തന്നെയാണ് ശരിക്കും. അപ്പോൾ അതിനെ അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. കാരക്ക കാരക്കല്ല, അത് ഈ മരത്തിൻ്റെ കായാണ്. ഇതെന്താണെന്ന് അറിയാന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഇവർ എന്തോ പരിപാടി നടക്കുകയാണ് ഇപ്പോൾ. അതായത് പണ്ട് കാലത്തെ കാര്യങ്ങൾ ഇവർ അഭിനയിച്ച് കാണിക്കും. നമുക്ക് എന്തായാലും പോയി ഒന്ന് കണ്ടിട്ട് വരാം. You are all welcome here this afternoon. ഇവിടെ ആൾക്കാർ കൂടിയിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പതുക്കെ സംസാരിക്കുന്നത്. ഇത് 17-ാം നൂറ്റാണ്ടിലെ ഒരു കല്യാണം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് അവർ കാണിക്കുന്നത്. Praise Him above the heavenly host. Praise Father, Son, and Holy Ghost. Very good, but not good enough. ദേഹമാണ് പുരോഹിതൻ. വിവാഹ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവാണ്. David, as you put the ring on Sarah's first finger. ഇത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ മോതിരം മാറ്റൽ ചടങ്ങാണ്. അപ്പോൾ ഇവരുടെ ആചാരപ്രകാരം വധുവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു വന്നിട്ട് വരൻ്റെയും വധുവിൻ്റെയും കൈകൾ ചേർത്ത് കെട്ടും. Your good health. May the sun shine warm upon your faces, and until we meet again, may God hold you in the hollow of His hand, and the blessing of God Almighty, the Father, the Son, and the Holy Spirit, be with us all, evermore. Amen. 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 Congratulations, and please make a glad noise. അടുത്ത് നമ്മൾ പോകുന്നത് ഗ്രാമത്തിലെ ആയുധ നിർമ്മാണശാലയിലേക്കാണ്. ഗോത്രങ്ങൾ തമ്മിലുള്ള പല യുദ്ധങ്ങളിലും ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത പല ആയുധങ്ങളും അന്നവർ നിർമ്മിച്ചെടുത്തത് ഈ ഉലയിൽ നിന്നാണ്. ഗ്രാമത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണിയായുധങ്ങളും അവർ നിർമ്മിച്ചിരുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ആ ഇരുണ്ട കാലത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ചുറ്റും വന്നു നിറയും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് വില്ലേജ് തന്നെയാണിത്. അതായത് ഇതുപോലെ പുല്ലുകൊണ്ട് മേഞ്ഞ കൂരകളുള്ള വീടുകൾ തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം. ഇതൊക്കെ അക്കാലത്ത് സ്പൈസസും മറ്റും സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്ന ചെറിയ പാത്രങ്ങളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മുറിക്കുള്ളിലാണ്. ഇവിടെ വെച്ച് തന്നെ ചില സാധനങ്ങളൊക്കെ പാകം ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എത്ര എത്ര അടുക്ക് കണക്കിന് പുല്ലടുക്കിയിട്ടാണ് ഈ ഓരോ മേൽക്കൂരയും മേഞ്ഞിട്ടുള്ളതെന്ന്. ചെറിയ കമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ വീടിൻ്റെ വേലി കെട്ടിയിട്ടുള്ളത്. ഈ വേലിക്കുള്ളിലാണ് ഇവർ ആട്, കോഴി ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വളർത്തിയിരുന്നത്. എന്താണ് പരിപാടി? പരുത്തിയിരുന്നേ നൂലുണ്ടാക്കിയെടുക്കാനുള്ളതാണ്. നിറമുള്ള നൂലുകളും അതിൽ നിന്ന് വസ്ത്രങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് വിശദീകരിക്കുകയാണ് ഇദ്ദേഹം. കൈത്തറി അല്ലേ? ഇത്തരത്തിലുള്ള ധാരാളം വീടുകളുണ്ട് ഈ ഗ്രാമത്തിനകത്ത്. അപ്പോൾ അതിൽ ഓരോന്നിലും നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. അതുപോലെ ഓരോന്നും അവർ ഉപയോഗിക്കുന്നത് ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീടിനകത്ത് കാണാൻ കഴിഞ്ഞത് ഒരു റാന്തൽ വിളക്കും, പിന്നെ അക്കാലത്ത് സ്ത്രീകൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ചെറിയൊരു പെട്ടിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുമാത്രമല്ല ഇതിനകത്തൊരു നെരിപ്പോടും ഉണ്ട്. ക്രിസ്മസ് കാലത്തോടടുക്കുമ്പോൾ യു കെയിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഹോളി എന്ന് പറയുന്ന ചെടിയാണിത്. നല്ല ഭംഗിയുള്ള ചുവന്ന പഴങ്ങളുണ്ടെങ്കിലും ഇല നിറയെ മുള്ളുകളാണ്. Good day. Hi. Good day. How are you? I'm very well, and yourself, Master? Yeah, good, thank you. How old's the little one? She's only... Hi, bro. വലിയ കാടാണ്. മരങ്ങളും പച്ചപ്പും എല്ലാം സംരക്ഷിക്കുന്നതിൽ UK ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വേലിക്കപ്പുറത്തായിട്ട് ചെറിയ ചതുപ്പ് പോലെയുള്ള ഒരു ഭാഗവും കാണാം. നല്ല രസമല്ലേ സ്ഥലം? നല്ല സ്ഥലം. ഇത് ശരിക്കും പറഞ്ഞാൽ 1984-ലെ ഇംഗ്ലീഷ് സിവിൽ വാർ മെമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്ത ഒരു സെറ്റപ്പാണിത്. ഇത് 17-ാം നൂറ്റാണ്ടിലെ ആൾക്കാരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഒരു ചെറിയൊരു മിനിയേച്ചർ വില്ലേജാണിത്. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ആ സമയത്ത് ഗോസ്പോർട്ടിൻ്റെ ഗവൺമെൻറ് ഫണ്ടിങ് കൊടുത്ത് ഇവിടുത്തെ ലോക്കൽ റെസിഡൻസിൻ്റെ സപ്പോർട്ടോട് കൂടി ഇതിനെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇതുപോലെ ഭയങ്കര വലുപ്പമുള്ള ഒരുപാട് മരങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതിലൊക്കെ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് പക്ഷികൾ കൂട് വെച്ചിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും പടച്ചട്ടുകളുമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അവരിതൊക്കെ നമ്മളെ അണിയിക്കും. ഇതൊന്നും നമ്മൾ കാണും പോലെയല്ല, നല്ല ഭാരമുണ്ട് എല്ലാത്തിനും. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവര് യുദ്ധത്തിനെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. Commonly used by sergeants in the army of the time. So we had the axe with thrust. Yeah. The reason was that if you could trap, if a sword was coming, trap, twist, and you take the sword out of their hand, and then they become defenseless. They become defenseless. Yeah. That's good. Well. It's amazing. Yeah, thanks so much. You're welcome. Yeah. Thank you. Bye. Bye. Da, da. I'm going to show you. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് മരപ്പണിക്കാരുടെയും കൃഷിക്കാരുടെയൊക്കെ ആയുധങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഭാഗത്തേക്കാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട് ഒരു തലയോട്ടിയുണ്ട്. അത് പക്ഷേ മാനിൻ്റെ ആണോ മ്ലാവിൻ്റെ ആണോ എന്ന് മനസ്സിലായില്ല. Oh, is that yours? You know how to play that? Just a little thing. Yeah. I like to play. We play them as we march, if we work, or if we play them on Sunday mornings. Yeah. So you would play them. Yeah, I've heard some of them on the wedding ceremony over there. Yeah. Oh, you got down. നമ്മളിപ്പോൾ കണ്ടത് ഇവർ സ്പെഷ്യൽ ഒക്കേഷൻസിലോ അല്ലെങ്കിൽ സൺഡേസിലോ ഒക്കെ വായിക്കുന്ന ചെറിയൊരു ടൈപ്പ് ഫ്ലൂട്ടാണ്. Thank you. No worries. അങ്ങനെ കണ്ണിനും മനസ്സിനും വളരെയധികം സന്തോഷം സമ്മാനിച്ച ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളോടൊപ്പമുള്ള യാത്ര ഇഷ്ടമെങ്കിൽ ഇനി വരുന്ന പുത്തൻ കിടിലം വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ടേക്ക് കെയർ.